എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വേൾഡ് കപ്പ് സ്വപ്നങ്ങൾ അവസാനിച്ചു, ഇനിയും ഇന്ത്യ സെമിയിലേക്ക് കയറുമെന്ന് വിശ്വസിക്കാൻ ആർക്കും തന്നെ കഴിയില്ല. അതേപോലത്തെ പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യ കാഴ്ചവെച്ചത്. ന്യൂസിലാൻഡിനോട് ഇന്ത്യ തോറ്റതോടെ രൂക്ഷ വിമർശനമാണ് BCCIക്ക് നേരെ വരുന്നത്. കൂടുതലും ടീം സെലക്ഷനെ പറ്റിയാണ് എല്ലാവരും പറയുന്നത്. ഫോമിലുള്ളവരെ പുറത്തിരുത്തി ഫോമൗട്ടായവരെ BCCI കളിപ്പിച്ചു. മെയിൻ ഉദാഹരണം ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. താരത്തിന് പരിക്കുണ്ട്, ബൗളിംഗും ശരിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ബാറ്റിങ്ങിലും ഫോമൗട്ടാണ്, എന്നിട്ടും കളിപ്പിക്കുന്നു. അതേപോലെ തന്നെ ധവാൻ ചഹൽ തുടങ്ങിയവരെ BCCI എടുക്കാഞ്ഞതിൽ വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നലെ ഇന്ത്യയുടെ മത്സരത്തിന് ശേഷം യുസ്വേന്ദർ ചഹലും ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിരുന്നു. സെൽഫ് ബിലീഫ് എന്നാണ് ചഹൽ ട്വീറ്റ് ചെയ്തത്. സ്വയം വിശ്വാസം വേണമെന്നാണ് ചഹൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ ഇതാ ചഹലിന് സപ്പോർട്ടായി മുൻ സൗത്ത് ആഫ്രിക്കൻ താരം ഇമ്രാൻ താഹിർ രംഗത്ത് വന്നിരിക്കുകയാണ്. താഹിർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ യുസ്വേന്ദർ ചഹലിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല, ചഹൽ ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാത്തത് നിർഭാഗ്യമാണെന്നാണ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഇമ്രാൻ താഹിർ പറഞ്ഞത്. ചഹൽ ഒരു മികച്ച ബൗളറാണ്, T20 ടീമിൽ ഇന്ത്യ ചഹലിനെ തിരഞ്ഞെടുക്കണമായിരുന്നു, അത്ര മികച്ച ബൗളിംഗ് ആണ് താരം കാഴ്ചവെക്കുന്നത്. ചഹലിനെ തിരഞ്ഞെടുക്കുന്നത് കാണാൻ തനിക്ക് വ്യക്തിപരമായി ആഗ്രഹമുണ്ടെന്നും താഹിർ വ്യക്തമാക്കി. അദ്ദേഹം ഒരു മികച്ച ബൗളർ തന്നെയാണ്, പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ ഇന്ത്യ തിരഞ്ഞെടുത്തില്ല, താഹിർ വ്യക്തമാക്കി. ഇമ്രാൻ താഹിർ പറഞ്ഞതിനോട് നമുക്ക് പൂർണ്ണമായും യോജിക്കാൻ സാധിക്കും. കാരണം ചഹൽ ഇന്ത്യൻ ടീമിലുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യും. പെട്ടെന്ന് വിക്കറ്റുകൾ വീഴ്ത്താൻ ചഹലിന് സാധിക്കുമായിരുന്നു, അത് IPL നമ്മൾ കണ്ടിരുന്നു. യുസ്വേന്ദർ ചഹലിനെ പോലൊരു താരത്തെ BCCI എടുക്കാഞ്ഞത് വലിയ തെറ്റായി പോയെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ടാണ് ചഹലിനെ എടുക്കാഞ്ഞതെന്ന് BCCI വ്യക്തമാക്കുന്നില്ല. അതേപോലെ അശ്വിൻ മികച്ച ബൗളറാണ്, എന്നാൽ കഴിഞ്ഞ രണ്ട് നിർണായക മത്സരത്തിലും അശ്വിൻ ഇറക്കിയില്ല, ഫോമുള്ളവരെ കളിപ്പിക്കുന്നില്ല, ഫോമൗട്ടായവർക്ക് ഇന്ത്യ അവസരം കൊടുക്കുന്നതെന്നാണ് ആരാധകരുടെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ചഹലിനെ ടീമിലേക്ക് എടുക്കാഞ്ഞത് തെറ്റായി പോയോ? BCCIക്ക് ടീം സെലക്ഷനിൽ പാളിച്ചുകളുണ്ടായോ? ഓരോരുത്തരുടെയും അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.